ഹലോ അച്ചന്മാരെ മല്ലുപ്പേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അച്ചന്മാർക്കും സാർ. അപ്പോൾ പുതിയ സീസൺ തുടങ്ങി, എല്ലാ റാങ്ക് പുഷ് ചെയ്യാൻ തുടങ്ങി എന്ന് വിചാരിക്കുന്നു. റാങ്ക് പുഷ് ചെയ്യുന്ന സോളോ റാങ്ക് പുഷ് ചെയ്യുന്നവർക്ക് വേണ്ടി കുറച്ച് ടിപ്സ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ നിങ്ങൾക്ക് സേഫ് ആയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റിയ ലൊക്കേഷൻസ്, കാരണം ഇപ്പോൾ 4 മണിക്കൂർ കിട്ടുള്ളൂ. 4 മണിക്കൂർ ഹാക്കർമാർ 400 പോയിൻ്റൊക്കെ സുഖമായിട്ട് അടിച്ച് കയറ്റും, നമുക്ക് അത് അടിക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം സേഫ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് സേഫ് ആയിട്ട് തന്നെ ലാൻഡ് ചെയ്യാൻ നോക്കുക. അപ്പോൾ റീകോള് കിട്ടും, റീകോള് കിട്ടുമെങ്കിൽ മാക്സിമം ഫസ്റ്റ് റീകോള് എടുത്ത് ഒരു ക്രൗൺ വരെ നിങ്ങൾ റീകോള് വെച്ച് ഫസ്റ്റ് അടിച്ച് കളിക്കുക. അടിച്ച് കളിച്ച് ഒരു ക്രൗൺ വരെ എത്തിക്കാൻ നോക്കുക. അതിന് കഴിഞ്ഞിട്ട് നമുക്ക് ഫുൾ സേഫായിട്ട് കളിക്കണം, കാരണം 4 മണിക്കൂറുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ലാൻഡിങ് ലൊക്കേഷൻ, ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യണ ആ ലൊക്കേഷൻ കറക്റ്റ് ആ ലൊക്കേഷനിൽ ഉറപ്പായിട്ടും വണ്ടി കാണും. 100% ഉറപ്പായിട്ടും വണ്ടി കാണും ആ ലൊക്കേഷനിൽ, അവിടെ കാണും. പിന്നെ ഞാൻ കുറച്ച് ലൊക്കേഷൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം. നിങ്ങൾ ചാടുമ്പോൾ മാക്സിമം നോക്കേണ്ടത് ഒരിക്കലും ലോങ്ങ് ചാടാതിരിക്കുക. 1500 മീറ്ററിന് പുറത്ത് വലിഞ്ഞു നിന്ന് ചാടാതെ നോക്കുക, കാരണം ലോങ്ങ് ചാടുമ്പോൾ കൂടെ കുറേ പേര് കാണും. നിങ്ങൾ മാക്സിമം നേരെ ആ പാത്തിൻ്റെ നേരെ 500 മീറ്ററിനുള്ളിൽ തന്നെ ചാടാൻ നോക്കുക വണ്ടിയുള്ള ലൊക്കേഷനിൽ, കാരണം അതാകുമ്പോൾ നിങ്ങൾക്ക് ചാടിയാലും കുറച്ച് സേഫായിട്ടുള്ള കോമ്പൗണ്ടിൽ കയറാൻ നോക്കുക. അടുത്ത് തന്നെ കോമ്പൗണ്ടുള്ള വെഹിക്കിളുള്ള ലൊക്കേഷൻ ചാടാൻ നോക്കുക. ഇപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് സോണിപ്പോൾ സേഫായിട്ട് കളിക്കണം തന്നെ ലോങ് പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഈവൻറ്റിൽ പോയിട്ട് ഫസ്റ്റ് തന്നെ റീകോൾ എടുക്കാന്ന്. റീകോൾ അടുത്ത് പോയിട്ട് റീകോൾ കിട്ടിയെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നിൽക്കാതെ പൊക്കൊള്ളുക, കാരണം ഫസ്റ്റ് തന്നെ എത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഇതുകൊണ്ട് പോകും, ടൈം പോകും. ഇപ്പോൾ ഫസ്റ്റ് ആ റീകോൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ടൈം സേഫായിട്ട് നിൽക്കാൻ പറ്റും. ഹാക്കർ ഒന്ന് അടിച്ചാലും നിങ്ങൾക്ക് റീകോളായിട്ട് വീണ്ടും വരാം, ഒരു ചാൻസ് കിട്ടും എക്സ്ട്രാ. അപ്പോൾ മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കുക, റീകോൾ എടുക്കുക അപ്പോൾ തന്നെ പോകാൻ നോക്കുക, ഒരിക്കലും അവിടെ വെയിറ്റ് ചെയ്യില്ല. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലെ ക്രോസ് ചാടിയിട്ട് വണ്ടി എടുത്ത് ചെന്ന് റീകോൾ എടുക്കുവാണെങ്കിൽ അവിടെ ഫൈറ്റ് കുറവായിരിക്കും, കാരണം ഫസ്റ്റ് ചാടുന്ന എല്ലാവരും പോയി റീകോൾ എടുത്ത് ചത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ചത്ത് കഴിഞ്ഞാൽ ഒരുത്തിന് 1-2 പേരെ അവിടെ കാണുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഫൈറ്റ് കുറവായിരിക്കും, നമുക്ക് അടി കിട്ടുന്ന സാധ്യത കുറവായിരിക്കും. പിന്നെ ഹാക്കർ ഉണ്ടോ എന്ന് നോക്കുക, ചാടുമ്പോൾ കിൽ ഫീഡ് നോക്കുക, പടപടാന്ന് ആൾ തീരണോ എന്ന് നോക്കുക. നോക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് പോകാതിരിക്കാൻ മാക്സിമം നോക്കുക, കാരണം പോണ വഴിക്ക് വണ്ടി നടിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മനസ്സ് കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് റീകോൾ കിട്ടി, എന്നിട്ട് നിങ്ങൾ ഫൈറ്റ് എടുക്കാൻ പോയി കഴിയുമ്പോഴത്തേനും ഇതുപോലെ പെട്ടെന്ന് ചത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വന്ന വഴിക്ക് റൂട്ടിൽ എവിടെയൊക്കെ വണ്ടി ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ വന്ന വഴിക്ക് എവിടെയൊക്കെ വണ്ടി കിടക്കണം നിങ്ങൾക്കൊരു നിങ്ങൾക്കൊന്ന് നോക്കി വയ്ക്കുക, കാരണം ഇപ്പോൾ ഫസ്റ്റ് ചാടുന്നവർ വണ്ടിയൊക്കെ കുറേ എടുത്തുകൊണ്ട് പോകും. അപ്പോൾ വണ്ടി പിന്നെ നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്ക് പോകണമെന്ന് വെച്ചാൽ അപ്പോൾ അവിടെ നോക്കുക, നോക്കിയിട്ട് പിന്നെ ഫ്ലൈറ്റ് കയറി ചാടാൻ നേരത്ത് നിങ്ങൾ എവിടെയാണ് ചാടേണ്ടത്, ഏതാ ലൊക്കേഷനിലെ വണ്ടി കിടക്കണേ ഉള്ളതെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ വണ്ടി ഉള്ളിടത്ത് മാത്രം ചാടാൻ നോക്കുക. വെഹിക്കിൾ ഇല്ലാതെ നിങ്ങൾ ഓപ്പണി ചാടിയാലോ ഏതെങ്കിലും കോമഡി ചാടിയാലോ കോമഡി എനിമി കാണാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഓപ്പണി ചാടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആരെങ്കിലും വന്ന് വണ്ടി കയറ്റിക്കില്ല, അല്ലെങ്കിൽ ലോങ്ങിൽ നിന്ന് അടിച്ചിടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ കോമഡി ചാടിക്കഴിഞ്ഞാൽ കോമഡി എനിമി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകാനും പറ്റില്ല, അവനും അവിടെ ട്രാപ്പായാലും നിൽക്കും നിങ്ങൾ രണ്ട് സൈഡിലാണെങ്കിൽ. ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗണ്ണ് കാണില്ല, നിങ്ങളിപ്പോൾ റീസ്പോൺ ആയി കഴിയുമ്പോൾ ഗണ്ണ് ലെവൽ 1 വെസ്റ്റ് ഹെൽമെറ്റ് ആയിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം അതുപോലെ ലൊക്കേഷൻ നോക്കി വയ്ക്കുക, നിങ്ങൾ വന്ന വഴിക്ക് വണ്ടി എവിടെയൊക്കെ കിടക്കണമെന്നൊന്ന് നോക്കി വയ്ക്കുക. അതായത് മെയിനായിട്ടും നിങ്ങൾ ചാടുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം സോണോട്ടിൽ നിൽക്കാൻ നോക്കുക. ഹാക്കറിൻ്റെ ലോബിയാണെങ്കിലും ഒരു ക്രൗൺ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾ മാക്സിമം സോണോട്ടിൽ നിൽക്കാൻ നോക്കുക. സോണോട്ടിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സ് കിട്ടാൻ ചാൻസ് കുറയും. ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത ലൊക്കേഷൻ അവിടെ ഒരിക്കലും ചാടരുത്, കാരണം അവിടെ ചാടിക്കഴിഞ്ഞാൽ അവിടെ വെഹിക്കിൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൈഡിലോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല. മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെഹിക്കിൾ ഇല്ലാതെ മൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ നല്ല അടി കിട്ടാൻ ചാൻസ് ഉള്ള ഏരിയയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇതുപോലെ ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത ആ റൈറ്റ് സൈഡിലോട്ട് പോയില്ല, ലെഫ്റ്റ് സൈഡ് മറ്റേ ജോർജ് പോൾ സിറ്റിയിലോട്ട് പോകാനുള്ള വഴി അങ്ങനെ നോക്കുക. അപ്പോൾ സിറ്റിയിലോട്ട് പോകുന്ന കഴിഞ്ഞാൽ എനിക്ക് നേരെ ചാടിക്കഴിഞ്ഞാൽ എത്തും, പക്ഷേ വെഹിക്കിൾ ഇല്ലെങ്കിൽ പിന്നെ പെട്ടുപോകും. അപ്പോൾ ഞാൻ അവിടെ മാർക്ക് ഇപ്പോൾ മാർക്ക് ചെയ്ത സൈഡിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ വഴി ആ വഴിയിൽ ഒന്ന് കാണാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആ ജോർജ് പോളിൻ്റെ കോമ്പൗണ്ടിൻ്റെ ബാക്കിലായിട്ടും ഒരു വെഹിക്കിൾ കാണാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് ചാടുന്നത്. സോളോ പുഷിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സേഫായിട്ടുള്ള വണ്ടി ഉണ്ടാകണമെന്ന് കഴിഞ്ഞാൽ ബൈക്ക്, 3-വീലറ്, പിന്നെ എടുക്കാൻ പാടില്ലാത്തതെന്ന് പറഞ്ഞാൽ മറിഞ്ഞു വീഴുന്ന ടൈപ്പ് ഒരു വണ്ടി എടുക്കാതിരിക്കാൻ നോക്കുക. ഇപ്പോൾ ഞാൻ എടുത്ത ഈ വണ്ടിയിൽ ഇത് മാക്സിമം ഒഴിവാക്കുക, പെട്ടെന്ന് മറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് മിറാമറിലൊക്കെ ഓടിക്കാനേ ഉള്ളൂ, നല്ല വഴിയിലേ ഓടിക്കാൻ കൊള്ളുള്ളൂ. അപ്പോൾ നിങ്ങൾ ബഗ്ഗി
ഉപയോഗിക്കാൻ നോക്കുക, ബഗ്ഗിയും ഡാസിയും ഉപയോഗിക്കാൻ നോക്കുക. ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയിട്ടുള്ളത് കൂപ്പയാണ്. കൂപ്പയാകുമ്പോൾ ഇച്ചിരി കൺട്രോളിൽ നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റും. മെയിൻ റോട്ടിൽ കൂടെ കേട്ടോ, കാട്ടിൽ കൂടെ ഓടിക്കാൻ ബഗ്ഗി ഏറ്റവും നല്ലത്. ബഗ്ഗിയാണ് കാട്ടിൽ കൂടെ ഓടിക്കാൻ നല്ലത്. ഓഫ് റോഡൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് സോണിലൊക്കെ നിങ്ങൾക്ക് കൂപ്പയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലെന്ന് വയ്ക്കാം. പിന്നെ കൂപ്പയ്ക്ക് ഒരു കവർ എടുക്കാനുള്ള അടുത്ത ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ റോസോക്കിൽ, റോസോക്കിൻ്റെ ഫ്രണ്ടിലത്തെ വഴിയിൽ ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്യുന്ന എല്ലാ ലൊക്കേഷനിലും ഉറപ്പായിട്ടും ബൈക്ക് കിട്ടണതാണ്. ആ കോമ്പൗണ്ടിൽ കിട്ടും, പിന്നെ ആ വഴിയിൽ, ആ വഴിയുടെ സെൻറ്ററിൽ കാണും, അതിൻ്റെ ബാക്കിൽ കാണും. ആ രണ്ട് കോമ്പൗണ്ടിൻ്റെയും ഫ്രണ്ടിൽ ഓരോ വെഹിക്കിളോ ഏതാണ്ട് ഒരു 95% ഉറപ്പായിട്ടും കാണാനാണ്. ഞാൻ മാക്സിമം അവിടെ ചാടാറ്. എനിക്ക് ഒന്നോ രണ്ടോ വർഷമൊക്കെ എനിക്ക് പണി കിട്ടിയിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് അങ്ങനെ പണി കിട്ടിയിട്ടൊന്നുമില്ല. പെട്ട് കഴിഞ്ഞാൽ തന്നെ ചാടി വീട്ടിൽ കയറുക, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് കോമ്പൗണ്ടിൻ്റെ അടുത്തുള്ള വെഹിക്കിൾ നോക്കാൻ പറയുന്നത്. കോമ്പൗണ്ടിൻ്റെ അടുത്തുള്ള വണ്ടിയൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പം വണ്ടി കിട്ടിയാൽ തന്നെ വീട്ടിൽ കയറാം. നിങ്ങൾ ഓപ്പണിൽ ചാടുകയാണെങ്കിൽ വണ്ടി കിട്ടിയില്ലെങ്കിൽ ഓപ്പണിൽ വീഴേണ്ടി വരും. എങ്ങാനും ആരും ആ വഴി വന്നു കഴിഞ്ഞാൽ, കണ്ണ് കിട്ടിയവന്മാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മനസ്സ് കിട്ടും. അപ്പോൾ മാക്സിമം ഇതുപോലെ കോമ്പൗണ്ടിൻ്റെ അടുത്ത് തന്നെ വീഴാൻ നോക്കുക, ചാടാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. 4 മണിക്കൂറാണുള്ളൂ, അപ്പോൾ മാക്സിമം പ്ലസ് കിട്ടുന്ന രീതിയിൽ കളിക്കുക. ഓക്കെ.